ഹായ്, 98% ബിസിനസ് പരാജയങ്ങളും വരുന്നത് മാനേജറിയൽ വീക്ക്നെസ് കൊണ്ടാണ്. നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. കാരണം നിങ്ങളുടെ ബിസിനസ് വളർത്താൻ അതേപോലെ തന്നെ അത് പരാജയപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി പറയാൻ പോകുന്ന ടിപ്സുകൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പൊതുവെ ബിസിനസ്സുകൾ പരാജയപ്പെടുന്നത് 7 കാര്യങ്ങളുണ്ട്. ആ 7 കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So let's get into the video and let's discuss the points. Business പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മാനേജറിയൽ ഇൻകോംപിറ്റൻസ് ആണ്. 46% ആണ് ബിസിനസ്സിൻ്റെ പരാജയത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന മാനേജറിയൽ ഇൻകോംപിറ്റൻസിന് റോളുള്ളത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അധിക ബിസിനസ്സുകളും പരാജയപ്പെടുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മാനേജ് ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ്. ഒരു ബിസിനസ് എങ്ങനെ റൺ ചെയ്ത് മാനേജ് ചെയ്ത് സക്സസ്ഫുൾ ആക്കി കൊണ്ടുപോകണം എന്നുള്ളത് ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. സോ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാലഞ്ചായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കൺസൾട്ടൻസി അല്ലെങ്കിൽ സർവീസുകൾ നമ്മൾ നേടിയെടുക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെ ഒരു ബിസിനസ് മാനേജ് ചെയ്ത് റൺ ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതിനാവശ്യമായിട്ടുള്ള ടീം, അതേപോലെ സിസ്റ്റം, അതേപോലെ തന്നെ പ്രോസസ്, റിസോഴ്സസ്, ടെക്നോളജി നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് എക്സ്പെർട്ടീസ് ആണ്. അൺബാലൻസ്ഡ് എക്സ്പെർട്ടീസ് നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് വരുന്നതിലൂടെ ബിസിനസ് പരാജയപ്പെടുന്ന കാര്യത്തിൽ 20% അതിന് ബാധിക്കുന്നത് അൺബാലൻസ്ഡ് എക്സ്പെർട്ടീസ് കൊണ്ടാണ്. എന്താണ് അൺബാലൻസ്ഡ് എക്സ്പെർട്ടീസ്? അൺബാലൻസ്ഡ് എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ആൾക്കാരെ ആയിരിക്കില്ല ഓരോ പൊസിഷനിലേക്കും റിക്രൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ടീസ് നമുക്ക് വേണം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും കറക്റ്റായിട്ടുള്ള എംപ്ലോയീസ് വേണം. ഓരോ പൊസിഷനിലേക്കും കറക്റ്റായിട്ടുള്ള എംപ്ലോയീസ് വേണം. അത് ഓരോ പൊസിഷനിലേക്കും എംപ്ലോയീസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ മാർക്കറ്റിംഗ് നല്ല രീതിയിലേക്ക് ശരിയായി വന്നു കഴിഞ്ഞാൽ ആ മാർക്കറ്റിംഗ് നടത്തുന്നതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. ആ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് വേണം. അതേപോലെ തന്നെ ഫോളോ അപ്പ് സർവീസ് പ്രൊവൈഡേഴ്സ് വേണം. ക്വാളിറ്റി ചെക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിരിക്കണം. അത് മാത്രം മതിയോ? പോരാ. അതുമാത്രം പോരാ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ പൊസിഷനിലേക്കും എടുക്കുന്ന ആളെ, റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ സെയിൽസിന് പറ്റിയിട്ടുള്ള ചില വ്യക്തികളുണ്ട്. ഇപ്പം ബേസിക്കലി 4 വ്യക്തികളുണ്ടെന്ന് പറയുന്നത്, ഒന്ന് ഡൊമിനൻ്റ് ക്യാരക്ടറായിട്ടുള്ള ആൾക്കാർ, ഒന്ന് ഇൻഫ്ലുവൻസിങ് ക്യാരക്ടറായിട്ടുള്ള ആൾക്കാർ, മറ്റൊന്ന് സ്റ്റഡീനസ് പേസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ തന്നെ കോഷ്യസ് ആൻഡ് കംപ്ലീസൻസി ക്യാരക്ടറിൽ വരുന്ന, ക്വാളിറ്റിയിൽ വരുന്ന ആൾക്കാർ. ഇങ്ങനെ 4 വരുന്ന ആൾക്കാരെ ഓരോ ഏരിയയിലുള്ള ആൾക്കാരെയും അതാത് പൊസിഷനിലേക്കാണ് പറ്റുക. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഐ കാറ്റഗറി എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസിങ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് സെയിൽസ് ആൻഡ് പ്രൊമോഷൻ, മാർക്കറ്റിംഗ് അത്തരത്തിലുള്ള ഏരിയകളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള എംപ്ലോയീസിനെ എടുക്കേണ്ടത് അങ്ങനെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെയാണ്. എന്നാൽ മാനേജ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡൊമിനൻ്റ് ക്യാരക്ടറൈസ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ആവശ്യമാണ്. എംപ്ലോയി മാനേജ്മെൻറ്റും അതേപോലെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ലെവലിലേക്കും പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. സോ അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ക്വാളിറ്റി ചെക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ കംപ്ലീസൻസി അതേപോലെ തന്നെ കോഷ്യസ് ലെവലിലുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. അവർ ക്വാളിറ്റിയിൽ നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. എൻ്റയർ ടീം വർക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതിലും ടീം സ്പിരിറ്റ് ഫോസ്റ്റർ ചെയ്യുന്നതിലും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എസ് കാറ്റഗറിയിൽ വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റഡീന സ്പേസ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മുടെ ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ ബാലൻസ്ഡ് എക്സ്പെർട്ടീസ് ഉണ്ടാവുകയുള്ളൂ. ഇത് കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വേണ്ട ആൾക്കാരുണ്ട് എങ്കിൽ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ആ ഡിപ്പാർട്ട്മെൻറ്റും ആ ഒരു കമ്പനിയും മുന്നോട്ട് പോകുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ തേർഡ് പോയിൻ്റ്, ഇൻഎക്സ്പീരിയൻസ് ഇൻ ദ ലൈൻ. ഇൻഎക്സ്പീരിയൻസ് ഇൻ ദ ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാത്ത ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. പല മേഖലകളും ബിസിനസ്സിൽ വേണ്ട രീതിയിലുള്ള അനുഭവ സമ്പത്തോ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള അറിവോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ ബിസിനസ്സിനെ പഠിക്കണം എന്നുള്ളതാണ്.
അതിനു വേണ്ടിയിട്ട് മിനിമം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 6 മാസത്തെ പഠനമെങ്കിലും നടത്തണം എന്നുള്ളതാണ്. ഒരു ബിസിനസ് ആശയം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം. അതിൻ്റെ അത് എത്ര കണ്ട് വയബിൾ ആണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് മാർക്കറ്റ് സ്റ്റഡി നടത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം റിക്വയർമെൻറ്റ്സ് അതിന് വേണ്ടി വരുമെന്നുള്ള കറക്റ്റായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. സോ ഈ പഠനങ്ങൾ നടത്തിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വേണ്ടത്ര ഒരു ബേസിക് ലെവലുള്ള ഫൗണ്ടേഷൻ ലെവലുള്ള ഒരു എക്സ്പീരിയൻസ് ആയി. പക്ഷെ അത് മാത്രം പോരാ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സും കൂടെ നമ്മുടെ ടീമിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ടീമിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ ഫെയിലർ ആവാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പലപ്പോഴും ഫ്രഷേഴ്സിനെ മാത്രം കുറഞ്ഞ സാലറി നോക്കിക്കൊണ്ട് ഫ്രഷേഴ്സിനെയൊക്കെ പുതിയ ആൾക്കാരെയൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ എടുത്ത് കുറഞ്ഞ സാലറിക്ക് വർക്ക് ചെയ്യുന്ന ഒരു മനോഭാവത്തിൽ പോകുന്ന ഒരുപാട് സംരംഭകരുണ്ട്. അവർ അവസാനം അതുകൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, തലവേദനയായിട്ട് ബിസിനസ് വളർത്താനോ ഉയർത്താനോ അതല്ലെങ്കിൽ അതിന് പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ കഴിയാതെ തളർന്നു പോകുന്ന ബിസിനസ്മാന്മാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആസ് എ ബിസിനസ് മാൻ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള അറിവും കാര്യങ്ങളും സംഭവങ്ങളും വേണം. യു നീഡ് സം എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസ് കഴിയുന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതെങ്കിലും ആവാം. അതിന് പുറമെ നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ടീം മെമ്പേഴ്സ് ഓരോ മേഖലയിലും ഉസ്താദുമാരായിട്ടുള്ള, ഓരോ മേഖലയിലും നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള പുലികളായിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ, മിനിമം 3 to 5 years എക്സ്പീരിയൻസ് എങ്കിലും ഉള്ള ആൾക്കാരെ നമ്മുടെ ടീമിലേക്ക് റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് നമുക്ക് ഗ്രോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ഫോർത്ത് പോയിൻ്റ്. ഫോർത്ത് പോയിൻറ്റിലേക്ക് നമുക്ക് പോകാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് പരാജയപ്പെടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരുന്നതാണെന്ന് വെച്ചാൽ നെഗ്ലക്റ്റിംഗ് ദ ബിസിനസ്. ബിസിനസ്സിനെ നെഗ്ലക്റ്റ് ചെയ്യുക, അതായത് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടാകും, ഒരുപാട് സെയിൽസ് സോഷ്യൽ മീഡിയ വഴി എൻക്വയറീസ് വരുന്നുണ്ടാകും, മറ്റുള്ള രീതിയിലുള്ള എൻക്വയറീസ് വരുന്നുണ്ടാകും. അത് വേണ്ട രീതിയിൽ അറ്റൻഷൻ കൊടുക്കാതിരിക്കുക. ബിസിനസ് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റുമായിട്ട് സംസാരിച്ച് ആ ക്ലയൻറ്റിൻ്റെ പ്രോസസ്സ് അവരുടെ അടുത്ത് നിന്ന് ഒരു ക്ലയൻറ്റുമായിട്ട് സംസാരിച്ച്, ഒരു കസ്റ്റമറോടുമായിട്ട് സംസാരിച്ച് അവർക്ക് കൊടുക്കേണ്ട കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാകാം, തീരുമാനമായിട്ടുണ്ടാകും, ഡീല് മേക്ക് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യുക, വേണ്ട രീതിയിൽ അതിന് അറ്റൻഷൻ കൊടുക്കാതിരിക്കുക, വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട കറക്റ്റ് സമയത്ത് അവരുടെ കൊട്ടേഷൻ സെൻഡ് ചെയ്യാതിരിക്കുക, കറക്റ്റ് സമയത്ത് അവർക്ക് വേണ്ട സർവീസ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക, അവരെ ബേസിക്കലി ഇഗ്നോർ ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ബിസിനസ്സിനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ബിസിനസ് എന്ത് ചെയ്യും, പരാജയപ്പെടും. അത് മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യുന്ന ബിസിനസ് ഫൗണ്ടർ ഉണ്ടാകും. ഈ ഫൗണ്ടർ പലപ്പോഴും എന്ന് വെച്ചാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഡെഡിക്കേഷൻ ഉണ്ടാകും, പിന്നീട് അത്യാവശ്യം ഒരു റൺ ചെയ്ത് ഒരു കംഫർട്ടബിൾ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഇതിൽ നിന്ന് മാറി എൻജോയ്മെൻറ്റിലേക്കും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്കും നീങ്ങുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധ വരാറുണ്ട്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കമ്പനിയിൽ പോളിസിയും പ്രോസസ്സും പ്രൊസീജിയേഴ്സും ഒക്കെ കൊണ്ടുവന്ന് ഒരു SOP ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കമ്പനി എങ്ങനെ റൺ ചെയ്യണം, ആരൊക്കെ ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് വ്യക്തമായിട്ട് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനൊക്കെ വ്യക്തമായ പോളിസിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെടാതെ വിജയത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സാക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. സോ തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ട സൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു ദ ഫിഫ്ത്ത് പോയിൻ്റ്. ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഫ്രോഡ് എന്നുള്ളതാണ്. അതായത് ഫ്രോഡ് കളിച്ചിട്ട് എന്ത് ചെയ്യുക, ബിസിനസ് പരാജയപ്പെടുക. പല അധികം ആൾക്കാരും ബിസിനസ്സിനെ ചിന്തിക്കുന്ന ഒരു കാര്യം വെച്ചാൽ എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ഒക്കെ നടത്തിയാലേ ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ നേരായ രീതിയിൽ ബിസിനസ് വിജയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വളരാൻ കഴിയില്ല, സമ്പത്തുണ്ടാക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നിങ്ങൾ മാറ്റിവെക്കണം. മാറ്റിവെച്ചിട്ട് നിങ്ങൾ എന്താ ചിന്തിക്കണമെന്ന് വെച്ചാൽ, ശരിയായ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന രീതിയുണ്ട്, അതിനതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതല്ലാതെ നമ്മൾ എന്ത് വെച്ചാൽ സർക്കാരിന് വെട്ടിപ്പ് നടത്തിയിട്ടോ, അതല്ലെങ്കിൽ ടാക്സ് വേണ്ട രീതിയിൽ കറക്റ്റായിട്ട് പേപ്പർ വർക്കുകൾ കറക്റ്റാവാതെ ചെയ്യുകയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ, അതല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡീലിങ്സ് നടത്തുക, പ്രോഫിറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, അത് ചെയ്യാതെ കമ്പനിക്ക്, നിങ്ങളുടെ കമ്പനിക്ക് എന്ന് വെച്ചാൽ ഒരു വിഷൻ വേണം, അതേപോലെ തന്നെ കമ്പനിക്ക് ഒരു വാല്യൂസ് വേണം. ആ വാല്യൂസ് മുറുകെ പിടിച്ചുകൊണ്ട് റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രോഡോ മറ്റുള്ള കാര്യങ്ങളോ ആക്ടിവിറ്റീസിൽ നിന്നും കമ്പനി കംപ്ലീറ്റ്ലി മോചിതമാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് വളർത്തി കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് മാത്രമേ എന്നൊന്നും നിലനിൽപ്പുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ മറ്റൊരു കുമിള പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, അത് പൊട്ടി തകരാം, അത് ഇല്ലാണ്ടായിത്തീരാം.
അങ്ങനെ കണ്ടിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യരുത്, ചെയ്യരുത്. വി ഹാവ് ടു ഡൂ ദ ബിസിനസ് ഇൻ ദ റൈറ്റ് വേ. അപ്പോൾ അത് പ്രയാസമാണ് എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. പ്രയാസം എന്ന് പറയുന്നത് ബിസിനസ്മാൻ്റെ ഡിക്ഷണറിയിലില്ല. അദ്ദേഹത്തിന് എപ്പോഴും എന്താ വെച്ചാൽ ഓരോ പ്രയാസങ്ങളും ഓരോ പ്രോബ്ലംസും അദ്ദേഹത്തിന് അവസരങ്ങളാണ്. അതിനുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാൻ കഴിയണം, ചിന്തിക്കണം. അത്തരത്തിലുള്ള രീതിയിൽ ചിന്തിക്കുന്നതിലൂടെ മാത്രമാണ് ബിസിനസ്സിനെ നിങ്ങൾക്ക് നിയമിച്ചുള്ളൂ വളർത്തി വലുതാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ലെറ്റ്സ് ഗോ ടു ദ സിക്സ്ത് പോയിന്റ്. സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഎക്സ്പീരിയൻസ് ഇൻ മാനേജ്മെൻറ്റ്. അതായത് ബിസിനസ് മാനേജ് ചെയ്യുന്നതിൽ അനുഭവ സമ്പത്തില്ലായ്മ. അതായത് മാനേജ് ചെയ്യുന്ന ഏരിയകളിൽ നമുക്ക് എന്ത് ചെയ്യണം, അനുഭവ സമ്പത്തുണ്ടാവണം. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞ മാനേജറിയൽ ഇൻകോംപിറ്റൻസ് എന്ന് പറയും, കഴിവില്ലായ്മ. ഇതെന്ന് പറഞ്ഞു വെച്ചാൽ അനുഭവ സമ്പത്തില്ലായ്മ കൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യും, ബിസിനസ് പരാജയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. മാനേജ് ചെയ്യാനുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ടീമിലേക്ക് വരേണ്ടതുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്പീരിയൻസ് ഉള്ള 3 വർഷം മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ഓരോ കാര്യങ്ങളും ഏൽപ്പിക്കണം. അങ്ങനെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ മാത്രമാണെന്ന് വെച്ചാൽ ആ മാനേജ്മെൻറ്റ് സ്ട്രോങ് ആയിട്ട് വരികയുള്ളൂ. അതിനൊരു മാനേജ്മെൻറ്റ് സ്ട്രക്ചർ വേണം. അതിൻ്റെ ഫൗണ്ടർ, അതിൻ്റെ ചെയർമാൻ, അതിലേക്ക് അതിൻ്റെ CEO, അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ പൊസിഷനിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏരിയ ഹെഡുകൾ, ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു സിസ്റ്റമാറ്റിക് രൂപത്തിലൂടെ തന്നെ ഇതിനെ ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടീമാണ് ഇതിലേക്ക്, അല്ലാതെ എല്ലാ കാര്യവും എല്ലാവരും ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റുള്ള ആൾ തന്നെ അല്ലെങ്കിൽ ഫൗണ്ടർ തന്നെ എല്ലാത്തിലും ഇടപെടുന്ന പോലെയുള്ളൊരു കാര്യം വരരുത്. ഇതെല്ലാം കറക്റ്റായിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സിലൂടെ തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബിസിനസ് മികച്ച രീതിയിലേക്ക് പോകുള്ളൂ. സോ ലെറ്റ്സ് ഗോ ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആൻഡ് 7th പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഡിസാസ്റ്റർ ആണ്. ഡിസാസ്റ്റർ ആക്ച്വലി വരുന്നതെന്ന് വെച്ചാൽ വെറും 1% മാത്രമേ ദുരന്തങ്ങൾ മൂലം ബിസിനസ് നഷ്ടപ്പെടുന്നുള്ളൂ. നമുക്കറിയാം കൊറോണ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പ്രളയം പോലുള്ള ദുരന്തങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും, ബിസിനസ്സിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എപ്പിഡമിക് പോലുള്ള വലിയ ഇഷ്യൂസ് വരുമ്പോൾ ബിസിനസ് നഷ്ടത്തിലാകുന്നത്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ 1% മാത്രമേ ഉള്ളൂ ബിസിനസ്സിനെ ബാധിക്കുക. എൻ്റയർ നിങ്ങളുടെ ബിസിനസ് വളർച്ചയിൽ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബിസിനസ് പരാജയപ്പെടുന്നതിൻ്റെ കാരണത്തിൽ അധിക ബിസിനസ്സുകളും പരാജയപ്പെടുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അധിക ബിസിനസ്സുകൾ പൂട്ടി പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങൾ അവർ കറക്റ്റാക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാജയ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എപ്പിഡമിക് അല്ലെങ്കിൽ കൊറോണ പോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ബിസിനസ്സുകൾ താഴെ പോകുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഷാഫി ഇൻസ്പെൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇഷ്യൂസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊറോണ ഇഷ്യൂസൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ടീമിനെ ഡബിള് ചെയ്തിട്ടുള്ളത്. ഇനിയും നമ്മുടെ ടീം എന്ത് ചെയ്യാണ്, കൂടുതൽ എംപ്ലോയീസിലേക്ക് പോകാൻ പോവുകയാണ്. സോ ആ ടീമിനെ കൂടുതൽ റിക്രൂട്ട് ചെയ്യണം. എല്ലാവരും ടീമിനെ പിരിച്ചുവിടുന്ന സമയത്ത് ടീമിനെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കാരണം എന്ന് വെച്ചാൽ അതിലേക്ക് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വിഷൻ സെറ്റ് ചെയ്തു, അതിന് കറക്റ്റായിട്ട് വാല്യൂസിനെയും അതേപോലെ തന്നെ സ്ട്രക്ചറും കാര്യങ്ങളും പ്രോസസ്സും SOPs സർവീസ് പ്രോസസ്സുകളും എല്ലാം കറക്റ്റായിട്ടൊരു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും മിസ്റ്റേക്സുകളും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, വിജയിക്കാൻ പറ്റുന്നു, മുന്നോട്ട് പോകാൻ പറ്റുന്നു, നിങ്ങൾക്ക് നല്ല സർവീസുകൾ നമുക്ക് എത്തിച്ച് നൽകാൻ പറ്റുന്നു. എനിവേ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ് മാനുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഷാഫി ഇൻസ്പെയേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതായത് സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിന്, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അതല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ കാലമായിട്ട് ബിസിനസ് ചെയ്യുന്നു പക്ഷേ പ്രത്യേകിച്ച് ഒരു ഗ്രോത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളർച്ചയുടെ 6 ഘട്ടങ്ങൾ എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നടത്തുന്ന ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരാം. അതിലൂടെ നിങ്ങളുടെ ബിസിനസ് വളർത്താനും വിജയിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മറക്കരുത് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അതിനാ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് വെറും 299 rupees ആണ്. അപ്പോൾ ആ ഒരു സെഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പങ്കെടുക്കുക. 299 rupees മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്രയും അറിവുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ സ്വന്തമാക്കാൻ പറ്റും. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പിൻവാങ്ങുന്നു. ദിസ് ഇസ് മി ഷാഫി മുഹമ്മദ്. സീ ലേറ്റർ. വി വിൽ കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.